നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒരു കേന്ദ്രമന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ അറസ്റ്റിലായ പി സി ജോർജിനെ കാണാനായി എത്തി. പോലീസ് സമ്മതിച്ചില്ല. കേന്ദ്രമന്ത്രിയെ പോലും കടത്തിവിടില്ല. ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ ഒരു കേന്ദ്രമന്ത്രിയെ കേരള പോലീസ് തടഞ്ഞതും വലിയ പ്രശ്നമുണ്ടായതുമൊക്കെ. ഇത് പിണറായി സർക്കാരിന് കീഴിലുള്ള പോലീസ്, ആഭ്യന്തരവകുപ്പ്, അദ്ദേഹത്തിന് കീഴിലുള്ള പോലീസിൻ്റെ ഒരു തരം ധാർഷ്ട്യമാണോ? പൊതുസമൂഹം ചോദിക്കുന്നതാണ്, ഞങ്ങൾ പറയുന്നതല്ല. കേന്ദ്രമന്ത്രി ഒരു വ്യക്തിയെ കാണാൻ വന്നു. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവിടെ നിൽക്കട്ടെ. എന്നാലും കേന്ദ്രമന്ത്രി വന്ന് ഒരാളെ സന്ദർശിക്കാൻ തുടങ്ങുമ്പോൾ ആ മന്ത്രിയെ തടയുന്നത് എന്ത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് എന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇദ്ദേഹം തീവ്രവാദവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കേസിലൊന്നുമല്ല അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം തുറന്നു പറഞ്ഞു എന്നുള്ള കേസിലാണ്. ആ അഭിപ്രായത്തിൻ്റെ കാമ്പും അതിൻ്റെ കാതലുമൊക്കെ നമുക്ക് പിന്നീട് വിലയിരുത്താം. പോലീസ് കസ്റ്റഡിയിലെടുത്ത പി സി ജോർജിനെ കാണാൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നന്ദാവനം എ ആർ ക്യാമ്പിൽ എത്തിയപ്പോൾ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർക്ക് പോലീസ് പ്രവേശനാനുമതി നിഷേധിച്ചു. കണ്ടോൺമെൻ്റ് എ സി അസിസ്റ്റന്റ് കമ്മീഷണർ നേരിട്ടെത്തിയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പി സി ജോർജിൻ്റെ അറസ്റ്റിൽ സർക്കാർ കാണിക്കുന്നത് ഇരട്ട നീതിയാണെന്നാണ് വി മുരളീധരൻ അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത് ഇരട്ട നീതിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ആരെ പ്രീണിപ്പിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നെല്ലാവർക്കും വ്യക്തമായി അറിയാം. ഇതിനൊന്നും കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ലെന്ന് സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നമ്മുടെ നാട് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ്. രാജ്യദ്രോഹ മുദ്രാവാക്യം വിളിക്കാനടക്കം സ്വാതന്ത്ര്യം നൽകണം എന്ന് പറയുന്നവരാണ് സി പി എംകാർ. പി സി ജോർജ് ആരെയും വെട്ടിക്കൊന്നിട്ടില്ല. ആരെയും മനുഷ്യരെ അരിഞ്ഞു തള്ളിയവരെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കാത്തതെടുക്കം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്തിനു കാണിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. പാലക്കാട് ഇസ്ലാമിക ഭീകരവാദികൾ അരിഞ്ഞു തള്ളിയ ശ്രീനിവാസിൻ്റെ കേസിൽ കൊലപാതകികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ രഞ്ജിത്ത് ശ്രീനിവാസൻ അദ്ദേഹത്തെ ആലപ്പുഴയിൽ വെട്ടിക്കൊന്നപ്പോൾ അതിൻ്റെയും യഥാർത്ഥ പ്രതികളെ മുഴുവൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തിന്? അഭിമന്യുവിനെ കൊന്നവരെ മുഴുവനായി പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒരക്ഷരം മിണ്ടിയിട്ടില്ല. വർഗീയത തുലയട്ടെ എന്നല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പോലീസും സി പി എമ്മും സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ പി സി ജോർജിനോട് കാണിക്കുന്നത് അനീതിയാണ്, ഇരട്ട നീതിയാണ് എന്ന അഭിപ്രായമാണ് ശ്രീ വി മുരളീധരൻ പറഞ്ഞത്. യൂത്ത് ലീഗിൻ്റെ പരാതിയിലാണ് ഈ അറസ്റ്റ്. യൂത്ത് ലീഗ് പരാതിപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യും. ബി ജെ പിക്കാരെ വെട്ടിക്കൊന്നാൽ ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഒരു വശത്ത് കേന്ദ്രമന്ത്രിക്ക് പോലും ക്യാമ്പിലേക്ക് പ്രവേശനം നിഷേധിക്കുന്നു. മറുവശത്ത് യൂത്ത് ലീഗ് പരാതി കൊടുത്താൽ ആരെയും പിടിച്ച് അകത്തിടുന്ന അവസ്ഥ. ഇതാണോ കേരളത്തിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചുകൊണ്ടാണ് വി മുരളീധരൻ ആ പ്രദേശത്തുനിന്ന് മടങ്ങിയത്. അദ്ദേഹം ചോദിച്ചത് സത്യമല്ലേ? യൂത്ത് ലീഗ് പരാതി നൽകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ പരാതി നൽകിയാൽ എത്രയും പെട്ടെന്ന് നടപടിയെടുക്കും? ഇവിടെ ആർ എസ് എസ് പ്രവർത്തകരെയോ ബി ജെ പി പ്രവർത്തകരെയോ അരിഞ്ഞു തള്ളിയാൽ പ്രതിയെ പിടിക്കുന്നതൊക്കെ ഒരു സാമട്ടാണ്. ഇതെന്ത് സംവിധാനമാണ്? എന്ത് ആഭ്യന്തര വകുപ്പാണ്? എന്ത് പോലീസിങ്ങാണ് ഇവിടെ നടക്കുന്നത്? ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? കേന്ദ്രമന്ത്രിയെപ്പോലും ഒരു ക്യാമ്പിലേക്ക് കടത്തിവിടാത്ത പ്രോട്ടോക്കോളിൻ്റെ കാര്യം അത് എന്താണ്? കേന്ദ്രമന്ത്രിയെ അറസ്റ്റ് കസ്റ്റഡിയിലായ വ്യക്തിയെ കാണാൻ അനുവദിക്കില്ല എന്ന പ്രോട്ടോകോൾ നിലവിലുണ്ടോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തെ കാണാൻ അനുവദിച്ചില്ല. അദ്ദേഹം ഒരു ഭീകരവാദിയൊന്നുമല്ല ശ്രീ പി സി ജോർജ്. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, മുൻ എം എൽ എ ആണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. അതിനാണ് ഇപ്പോൾ ഈ മതവിദ്വേഷ പ്രസംഗം ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രീ മുരളീധരൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി.